அனுப்பிட்டு விசாரிச்சு பிரிவுக்கு அனுப்பிட்ட கூட பிரேச்சம் ஜெயிச்ச வைசல்யமுள்ள குடும்பாங்களே அயல்பக்காரே சமர்ப்பிக்கிறே നമ്മൾ പ്രാർത്ഥനാപൂർവം ഈ തറവാടിൻ്റെ ഉടമയും കാരണവരുമായിരിക്കുന്ന പ്രിയങ്കരനായ ദേവശിക്ഷേട്ടൻ്റെ പുതിയ ശരീരത്തിന് ചുറ്റും ആയിരിക്കുന്നു. കുണ്ടിക്കുളം എന്നുള്ള വീട്ടു പേര് ഞാൻ ആദ്യം കേൾക്കുന്നത് കൂടെ പഠിച്ചിൽ നിന്നാണ്. ഞാൻ വടവാകൂര് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പാലക്കാരായ എൻ്റെ ബാച്ചിലെ സ്റ്റുഡൻസ് എല്ലാം ഒന്നിച്ച് ബാച്ചനാരിയുടെ വീട്ടിൽ നിന്ന് ബാച്ചൻ പുറത്തേക്ക് വരികയാണ്. ആ ബാച്ചനോട് പറഞ്ഞു, ഞാനിന്ന് പാലായിക്കാണ് പോകുന്നത്, കുണ്ടിക്കുളത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യം ഈ വീട്ടുപേര് കൊച്ചായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കേൾക്കുന്നത്. പിന്നീട് ഒരേ അവസരത്തിൽ ദേവശ്രീ ചേട്ടനെയും ഈ തറവാടുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അനേകരെയും നമ്മുടെ ഇടവകപ്പള്ളിയും രൂപതാ കേന്ദ്രവും AKCCയും അതുപോലുള്ള മറ്റ് അനേകം ഭക്തസംഘടനാ പ്രവർത്തനങ്ങളിലും ഒക്കെ കണ്ടുമുട്ടാനായിട്ട് ഇടയായിട്ടുണ്ട്. അവരെ കൊണ്ട് നടക്കുന്ന വലിയൊരു ക്രിസ്തീയ പൈതൃകത്തിൻ്റെ മഹാത്മ്യം തിരിച്ചറിയാനായിട്ട് ഒരുപിടി അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഞാനിവിടെ വിസിറ്റിക്ക് വന്ന അവസരത്തിലൊക്കെ ദേവശിക്ഷേട്ടൻ വളരെ താല്പര്യപൂർവ്വം അതിലെല്ലാം ചേർന്ന് നിൽക്കുകയും പള്ളിയുടെ ആവശ്യങ്ങൾ എന്താണ്, ഇവിടുത്തെ പൊതുവായിട്ട് ഇടവക വിഹാരിയും രൂപതാധ്യക്ഷനും ഒക്കെ പരിഗണനയിലെടുക്കേണ്ട കാര്യം എന്താണ് എന്നതിനെക്കുറിച്ചെല്ലാം നല്ല കാഴ്ചപ്പാടുകളോടുകൂടി ഇടപെട്ട ഒരു വ്യക്തിയായിരുന്നു ദേവശിക്ഷേട്ടൻ. പ്രതീക്ഷായിൽ താമസിച്ച വ്യക്തിയെ പോലെയായിരുന്നു. തോട്ടത്തിൻ്റെ നടുവിലാണ്, വൃക്ഷ നിബിഡമായ ഒരു പ്രദേശമാണ് അദ്ദേഹത്തിൻ്റെ പിതൃസ്വത്തായിട്ട് കിട്ടിയിരിക്കുന്ന ഈ 6 ഏക്കർ സ്ഥലം. അത് ഈ പ്രദേശത്തിൻ്റെ വലിയൊരു സമ്പത്താണ്. കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിലും പൊതുവായ ഒരു വിദ്യാഭ്യാസം പരിസ്ഥിതി സംവിധാനത്തെക്കുറിച്ച് ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ കൊടുക്കുന്നതിനുമൊക്കെ ഇടയാക്കുന്നുമുണ്ട്. വനസ്ഥലി നല്ല ആലോചിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. കൃഷിയിടങ്ങളിൽ നമ്മൾ കളകൾ പറിച്ച് മാറ്റി ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ടാണ് അഗ്രികൾച്ചർ. അവിടെ ഒരു ഒരു കൾച്ചർ കളകളില്ലാത്ത കൾച്ചറാണ്. ഏറ്റവും നല്ല സംസ്കാരം, ബെസ്റ്റ് കൾച്ചർ അഗ്രികൾച്ചർ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. എന്നാൽ വനസ്ഥലിയിൽ നമ്മളെപ്പോഴും ഈ ചെറിയ കളകൾ പറിച്ചു കളയണമെന്ന് നിർബന്ധമില്ല. അവിടെയെല്ലാം വളരാൻ നമ്മൾ അനുവദിക്കുകയാണ്. ഔഷധ ചെടികൾ കാണും, വലിയ മരങ്ങൾ കാണും, കളകൾ പോലെ ഇതും ചിലപ്പോൾ നമ്മൾ സംരക്ഷിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് കുഞ്ഞ് കളകൾ പറിച്ചു കളയാത്ത സ്ഥലം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദക്ഷിണാർത്ഥത്തിൽ ശരിയാണ്, വനത്തിൽ നമ്മൾ കുഞ്ഞു കളകൾ പറിച്ചു കളയാറില്ല. അതും ഒരു പരിധി വരെ ആ കൂട്ടത്തിൽ വളരുകയാണ്. അങ്ങനെ ഈ വനസ്ഥലിയിൽ ജീവിച്ച് അതിൻ്റെ ശുദ്ധവായുവും ഈ പ്രകൃതിയോടൊത്ത് നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത്, പെരുമാറേണ്ടത് എന്നൊക്കെ നാട്ടുകാരെയും അയൽപക്കക്കാരെയും എല്ലാം പഠിപ്പിച്ച വ്യക്തിയാണ് പ്രിയങ്കരനായ ദേവശിക്ഷേട്ടൻ. ഈ സസ്യലതാദികളുടെ കാവലാട് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു കാര്യമാണ്. ഞങ്ങൾ തിയോളജി പഠിപ്പിച്ചപ്പോൾ കൂടെ പ്രേക്ഷൻ പറയുമായിരുന്നു, എങ്ങനെയെങ്കിലും ആത്മാവിൻ്റെ രക്ഷ സാളൂസാനിമാരും അത് നമ്മൾ അത് തീർച്ചയായിട്ടും അതിലുണ്ട്, അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ കോസ്മിക് റിഡംപ്ഷനാണ്, ഈ പ്രപഞ്ചത്തോടുകൂടി നമ്മൾ രക്ഷാകര പദ്ധതിയെ കാണണം, പ്രപഞ്ചത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ കാണരുത് എന്നെല്ലാം അച്ഛൻ ഞങ്ങളെ കൊച്ചുനാളിൽ ചരിത്രവും സംസ്കാരവും എല്ലാം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്ന കാര്യം കൂടി ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഒരു ഒരു കോസ്മിക് റിഡംപ്ഷൻ്റെ വക്താവായിട്ട് ഈ ഇടവകയിൽ നമ്മളോടൊത്ത് ഇവിടെ ജീവിച്ച വ്യക്തിയാണ്
ദേവസ്വം ചേട്ടന്, പഴയ നിയമവും പുതിയ നിയമവും എല്ലാം മരങ്ങളുടെ കഥകളാണ്, മരങ്ങളുടെ കഥകളാണ്. ഏതെങ്കിലും മരത്തോട് ചേർന്ന് ബന്ധപ്പെട്ട സുവിശേഷ ഭാഗങ്ങൾ, മരത്തിൽ കയറിയിരിക്കുന്നവരെ താഴെ വിളിച്ചിറക്കുന്നത്, ഫലമില്ലാത്ത മരത്തിൽ ശപിക്കുന്നത്, വേദപുസ്തകം തുടങ്ങുന്നത് തന്നെ പ്രതീശായും തോട്ടവും മരങ്ങളും എല്ലാം വഴിയാണ്. അതിൻ്റെ ഒരു തുടർച്ചയിൽ ഇവിടെ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം നല്ല വിദ്യാസമ്പന്നനായ വ്യക്തിയായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇക്കണോമിക്സിൽ പി ജി ബിരുദധാരിയാണ്. അതൊന്നും വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ അതുവഴി എന്തെങ്കിലും ധനം സമ്പാദിക്കണമെന്ന് കരുതാണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കണം, ഇതൊരു ഒരു ഔഷധ തോട്ടം പോലെ ഈ 6 ഏക്കർ സ്ഥലവും നിലനിർത്തണം, അങ്ങനെയുള്ള ഒരു ഒരു ഇക്കോളജിക്കൽ കാഴ്ചപ്പാട് അദ്ദേഹം നൽകി. അതോടുകൂടി അദ്ദേഹം സത്യവിശ്വാസത്തിൻ്റെ വലിയ സംരക്ഷകനാണ്. ഹ്യൂമൻ എക്കോളജി എന്ന് പരിശുദ്ധ എബ്രഹിസ് കിതാബ് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻ എക്കോളജി, നമ്മൾ മരങ്ങളും സസ്യങ്ങളും ഇതെല്ലാം ആത്യന്തികമായിട്ട് അതിൻ്റെ മാന്യമായ ഉപയോഗം മനുഷ്യന് കിട്ടാൻ വേണ്ടിയാണ്. മനുഷ്യനെല്ലാം കയറി നശിപ്പിക്കാമെന്ന അർത്ഥത്തിലല്ല. അപ്പോൾ ഹ്യൂമൻ എക്കോളജിക്ക് ഉള്ള ഒരു ഒരു വലിയൊരു അടിത്തറ കൂടെ പ്രിയങ്കരനായ രജിസ്ട്രേഷനോട് നൽകിയിട്ടുണ്ട്. വിശ്വാസത്തെ സംരക്ഷിച്ച്, ദൈവത്തെ കൂട്ടുപിടിച്ച്, ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടജാലങ്ങളോടും കൂടെ ഒരുമയിൽ ജീവിക്കുമ്പോൾ ആണ് സത്യവിശ്വാസത്തിൻ്റെ ഒരു സമ്പൂർണമായ ചിന്ത നമുക്ക് നൽകാൻ പറ്റുന്നത് എന്നെല്ലാം അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. ഞാനത് ഘടിപ്പിക്കുന്നില്ല. അദ്ദേഹം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ദേവാലയത്തോട്, രൂപതയോട്, സഭയുടെ പൊതുവായ കാര്യങ്ങളോട്, വ്യക്തിപരമായിട്ട് എന്നോടുമെല്ലാം വലിയൊരു ബന്ധം സൂക്ഷിച്ചയാളാണ്. കലാരൂപതയുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം പൂമ്പാലായാലും ക്കും ആശുപത്രിക്കും എല്ലാം ദേവസ്വച്ചേട്ടൻ്റെ വലിയൊരു കരുതൽ എന്നും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ടെന്ന് അദ്ദേഹം എന്നോട് പലതവണ സംസാരിച്ചിട്ടുമുണ്ട്. ദേവസ്വച്ചേട്ടൻ്റെ ഒരു ഇമേജറി കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുവിശേഷത്തിലെ മത്തായും മറിയവും പോലെയാണ് ശുശ്രൂഷകളിൽ അദ്ദേഹം തോട്ടത്തിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും രൂപതയിലാണെങ്കിലും മുൻപിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് എപ്പോഴും ഈശോയിലായിരുന്നു. ഒരു കണ്ണ് മറ്റു മനുഷ്യരുടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആവശ്യത്തിലേക്കും മറ്റേ കണ്ണ് കർത്താവിലേക്കുമായിരുന്നു. അങ്ങനെ ഈ രണ്ട് കണ്ണ്, ഒന്ന് ഫിക്സഡ് ഓൺ ക്രൈസ്റ്റ്, ഈശോയിൽ ദൃഷ്ടി പതിപ്പിച്ച ഒരു വ്യക്തി, അതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് മറ്റ് കണ്ണുകൊണ്ട് കരങ്ങൾ കൊണ്ട് നമുക്ക് പൊതുജനത്തെ, വിശാല സമൂഹത്തെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും എല്ലാം സാധിക്കുന്നത്. കർത്താവ് ഇന്ന് യേശുചേട്ടൻ്റെ ആത്മാവിനെ ഇബ്രാഹത്തിൻ്റെ മടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ പുതിയ ലോകവും പുതിയ കാഴ്ചപ്പാടുകളും അദ്ദേഹം സ്വീകരിക്കുകയാണ്. മോക്ഷത്തിൽ ചേരാൻ ഇടം കിട്ടണമേ എന്ന് അദ്ദേഹം എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആത്മാവ് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോക്ഷം അവിടെ ഒരു ഇടം കിട്ടാനായിട്ടുള്ള നിരന്തരമായ നമ്മുടെ പ്രാർത്ഥനയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകത്തുക. അതിനെ തീവ്രമായിട്ട് കാംക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട തൃശ്ശേട്ടന്. അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഈ തറവാടിനോടും ഈ ഇടവകയ്ക്കും രൂപതയ്ക്കുമുള്ള ബന്ധവും ഇടപാടുമൊക്കെ ഞാൻ ഓർമ്മിക്കട്ടെ. വിശുദ്ധ അൽഫോൻസ് സ്വാമിയോടും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനോടും നമുക്ക് മാറ്റി പ്രാർത്ഥിക്കാം. കർത്താവ് പുനരുത്ഥാനം നൽകി തൃശ്ശേട്ടനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ സ്വീകരിക്കാം.